ഞാൻ ഫാദർ കുര്യൻ അനിതാനം പാലാക്കഴുതടിയൂരിൽ പ്രവർത്തിക്കുന്ന സാന്ത്വന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസിൻ്റെ ഡയറക്ടറും കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുമാണ് ചുരുങ്ങിയ നാളുകളിൽ സോഷ്യൽ മീഡിയയിലൂടെയും ടി വി പത്രമാധ്യമങ്ങളിലൂടെയും വന്ന വാർത്തകളാണ് ഇങ്ങനെയൊരു ഓഡിയോ തയ്യാറാക്കുവാൻ കാരണമായത് ഓൺലൈൻ പഠനത്തിന് സൗകര്യമില്ലാത്തതിനാൽ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു ഫോൺ ഉപയോഗത്തെപ്പറ്റി വഴക്കു പറഞ്ഞതിന് പെൺകുട്ടി ആത്മഹത്യ ചെയ്തു കോപ്പി അടിച്ചത് പിടിച്ചതിന് ചെറുപ്പങ്കൽ കോളേജിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു ശ്രീകാര്യത്ത് ഒരു യുവാവ് തൂങ്ങി മരിച്ചു ചലച്ചിത്ര നടൻ സുശാന്ത് ആത്മഹത്യ ചെയ്തു അടൂരിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി തൂങ്ങി മരിച്ചു നമ്മെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ നിരക്കുകൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിലുള്ളത് പഠനങ്ങളനുസരിച്ച് ചെറുപ്പക്കാരുടെ ഇടയിലെ ആത്മഹത്യാ നിരക്ക് വർദ്ധിച്ചു വരികയാണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് ഇന്ത്യയിലാണ് ഇന്ത്യയിൽ കൂടുതലും കേരളത്തിലാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഒരു ദിവസം ഇരുപത്തിയെട്ട് പേർ ആത്മഹത്യ ചെയ്യുന്നു എന്നതാണ് ആത്മഹത്യാ നിരക്ക് പെൺകുട്ടികളേക്കാൾ കൂടുതൽ ആൺകുട്ടികളിലാണ് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുക ആൺകുട്ടികൾ കൂടുതലായും വയലന്റ് മെത്തേഡ്സ് ആണ് സ്വീകരിക്കുക ഉദാഹരണം തൂങ്ങി മരിക്കുക വെടിവെച്ച് മരിക്കുക പെൺകുട്ടികളുടെ മാർഗം നോൺ വയലൻ്റ് മെത്തേഡ്സാണ് ഉദാഹരണം ഞരമ്പ് മുറിക്കുക വെള്ളത്തിൽ ചാടുക അമിത ഡോസിൽ ഗുളികകൾ കഴിക്കുക മനഃശാസ്ത്ര വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ആത്മഹത്യ രണ്ട് രീതിയിലാണ് പെട്ടെന്നുള്ള ആത്മഹത്യയും ആലോചിച്ചുറപ്പിച്ച് നടത്തുന്ന ആത്മഹത്യയും പെട്ടെന്നുള്ള വികാരത്താൽ ആത്മഹത്യ ചെയ്യുന്നവർ ഇമോഷണലി അൺസ്റ്റേബിൾ ആയിട്ടുള്ളവരാണ് പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇമ്പൾസ് അനുസരിച്ച് തീരുമാനമെടുക്കുന്നു ഇക്കൂട്ടർക്ക് വികാരങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയുകയില്ല എന്നതാണ് കാര്യം വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാത്തതിലുള്ള മനോവിഷമം പരാജയങ്ങളിൽ കാണിക്കുന്ന അസഹിഷ്ണുത പെട്ടെന്നുള്ള ശൂന്യതാബോധം മറ്റുള്ളവർക്ക് എന്നോട് ഇഷ്ടമില്ല എന്നുള്ള തോന്നൽ എന്നിവയെല്ലാം ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റിയുടെ സൂചനകളാണ് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എന്നെ ടി കാണിച്ചില്ല ഉടനെ പോയി ആത്മഹത്യ ചെയ്തു മാതാപിതാക്കൾ വഴക്ക് പറഞ്ഞു ഉടനെ പോയി മരിക്കുന്നു ഇവിടെ ഇമോഷൻസിൻ്റെ അളവ് വളരെ കൂടുതലാണ് ചിന്ത വളരെ കുറവും രണ്ടാമതായി ആലോചിച്ചുറച്ച് നടത്തുന്ന ആത്മഹത്യകൾ ഒരു വ്യക്തി തൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് സാവകാശം എടുക്കുന്ന ഒരു തീരുമാനമാണിത് ആദ്യം അവർ പ്ലാൻ ചെയ്യും എന്നിട്ട് അതനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കും ഉത്തരവാദിത്തങ്ങളെല്ലാം പൂർത്തിയാക്കുകയോ മറ്റുള്ളവരെ ഏൽപ്പിക്കുകയോ ചെയ്ത് മരണത്തിലേക്ക് അവർ സാവകാശം പോകുന്നു ആധുനിക പഠനങ്ങൾ അനുസരിച്ച് ആത്മഹത്യക്ക് കാരണമാകുന്ന മറ്റൊന്നാണ് ഡിപ്രഷൻ എന്ന് നമ്മൾ പറയുന്ന വിഷാദ അവസ്ഥ ശാരീരിക മാനസിക സാമൂഹിക ഘടകങ്ങൾ വിഷാദാവസ്ഥയ്ക്ക് കാരണമാകുന്നുണ്ട് വിഷാദാവസ്ഥയെ പത്ത് പതിനൊന്ന് ലക്ഷണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് ഒന്നാമതായി തുടർച്ചയായുള്ള സങ്കടഭാവം അല്ലെങ്കിൽ കരച്ചിൽ ഒന്നിനോടും താല്പര്യമില്ലായ്മ പെട്ടെന്ന് ദേഷ്യം വരിക പൊട്ടിത്തെറിച്ച് സംസാരിക്കുക വിശപ്പില്ലായ്മ അല്ലെങ്കിൽ അമിതമായി ഭക്ഷിക്കുക ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഉറങ്ങുന്ന ഒരു പ്രകൃതം ശരീരത്തിൽ എപ്പോഴും ക്ഷീണം തളർച്ച അനുഭവപ്പെടുന്നത് താൻ കൊള്ളില്ല വിലയില്ലാത്തവനാണ് എന്നൊക്കെ ഉള്ള തോന്നലുകൾ താൻ ചെയ്തതെല്ലാം തെറ്റിപ്പോയി എന്നുള്ള തോന്നൽ തന്മൂലം ഉണ്ടാകുന്ന കുറ്റബോധം അനുദിന ജീവിതത്തിൽ ചിന്തിക്കാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും തീരുമാനമെടുക്കുവാനും സാധിക്കാതെ വരുന്നത് മരണത്തെക്കുറിച്ചും ആത്മഹത്യയെക്കുറിച്ചും നിരന്തരമായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുക അവസാനമായി എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു ഇനി ജീവിതത്തിൽ പ്രതീക്ഷ ഒന്നുമില്ല എന്നുള്ള തോന്നൽ മുകളിൽ പറഞ്ഞ പതിനൊന്ന് ലക്ഷണങ്ങളിൽ കുറഞ്ഞത് അഞ്ച് ലക്ഷണങ്ങളെങ്കിലും തുടർച്ചയായി രണ്ടാഴ്ച കാലയളവിൽ ഒരാളിൽ കാണുകയും ആ വ്യക്തിയുടെ സാമൂഹികവും ജോലി സംബന്ധവുമായ കാര്യങ്ങളിൽ കുറവ് അനുഭവപ്പെടുകയും ചെയ്യുന്നത് കാണുമ്പോൾ ആ വ്യക്തി വിഷാദാവസ്ഥയിലാണെന്ന് പറയുവാൻ സാധിക്കും ഇങ്ങനെയുള്ള വ്യക്തികൾ തങ്ങളുടെ ജീവനെ നശിപ്പിക്കും മുമ്പ് മനോരോഗ വിദഗ്ധരുടെ അടുത്തെത്തിക്കുക വഴി ജീവനെ സംരക്ഷിക്കുവാൻ സാധിക്കും അസാധാരണ മരണങ്ങളുടെ കാരണം കണ്ടെത്തുവാൻ പോസ്റ്റ്മോർട്ടം നടത്തുന്നതുപോലെ തന്നെ ഒരു സൈക്കോളജിക്കൽ ഓട്ടോപ്സിയിലൂടെ ആത്മഹത്യയിലേക്ക് നയിച്ച ഘടകങ്ങളും സാഹചര്യങ്ങളും വിലയിരുത്തുവാൻ സാധിക്കും ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം നടത്തുക എന്നതാണ് അർത്ഥം ഇവിടെ ആത്മഹത്യ ചെയ്ത ആളിൻ്റെ കുടുംബാംഗങ്ങളുമായും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായും വൈദഗ്ധ്യത്തോടെ പലതവണ നടത്തുന്ന അഭിമുഖങ്ങളിലൂടെയാണ് ഇത് സാധ്യമാവുക ഇങ്ങനെ നടത്തുന്ന അഭിമുഖങ്ങളിൽ ആറ് പ്രധാന കാര്യങ്ങൾ വിലയിരുത്തപ്പെടുകയാണ് ഒന്നാമതായി ആ ഫാമിലിയുടെ ഹിസ്റ്ററി പരിശോധിക്കുന്നു കുടുംബത്തിൽ ആത്മഹത്യ നടന്നിട്ടുണ്ടോ എന്നുള്ളത് രണ്ടാമതായിട്ട് ന്യൂറോ ബയോളജിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ശരീരത്തിലെ ന്യൂറോ ട്രാൻസ്മിറ്റർ സെറോട്ടോണിൻ്റെ അളവ് താന്നുപോകുന്നത് അപ്രകാരമാണ് അത്രത്തോളം ഉണ്ട് എന്ന് വിലയിരുത്തുന്നതാണ് ഒരാൾ സന്തോഷത്തോടെ ആയിരിക്കുന്നത് സെറോട്ടോണിൻ്റെ അളവ് കൃത്യമായി ബ്രെയിനിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് മൂന്നാമതായിട്ട് മാനസിക രോഗങ്ങൾ ഉള്ളവരുണ്ടോ പ്രത്യേകിച്ച് വിഷാദ രോഗം ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാറുണ്ട് നാലാമതായി മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം അഞ്ചാമതായി ഇതിനു മുൻപ് ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് ആറാമതായിട്ട് വിവിധ മാനസിക സമ്മർദ്ദങ്ങൾക്ക് ഇടയാക്കിയിട്ടുള്ള സംഭവങ്ങൾ ഉദാഹരണം പരീക്ഷയിൽ പരാജയം ജോലി നഷ്ടം പ്രേമപരാജയം പ്രിയപ്പെട്ടവരുടെ മരണം പ്രിയപ്പെട്ടവരിൽ നിന്നുള്ള തിരസ്കരണം കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഇതെല്ലാം മാനസിക സമ്മർദ്ദങ്ങൾക്ക് ഇടയാക്കുന്ന വസ്തുതകളാണ് ഇത് കൂടാതെ മറ്റു ചില വസ്തുതകളും ആത്മഹത്യയിലേക്ക് നയിക്കുന്നുവെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇൻ്റർനെറ്റ് അഡിക്ഷൻ മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷൻ സോഷ്യൽ മീഡിയയുടെ അമിതമായിട്ടുള്ള ഉപയോഗം പോർണോഗ്രഫിയുടെ അഡിക്ഷൻ ആത്മഹത്യയെപ്പറ്റി പറയുമ്പോൾ ഒരു വ്യക്തിയുടെ സാമൂഹിക വശം കൂടി നമ്മൾ പരിഗണിക്കണം ആത്മഹത്യ പ്രവണതയുള്ളവർ പലപ്പോഴും സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരായിരിക്കും ഇവർ ആളുകളുടെ കൂട്ടത്തിലുണ്ടെങ്കിലും നല്ല സുഹൃത് ബന്ധങ്ങൾ ഇക്കൂട്ടർക്കുണ്ടായിരിക്കുകയില്ല ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് വേണമെങ്കിൽ പറയാം ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണ സമയത്ത് കുടുംബങ്ങളിലും സ്കൂളുകളിലും മറ്റു വ്യക്തികളുമായി ഇടപഴകുവാനുള്ള ഒരു പരിശീലനം കൂടി നൽകുന്നത് നല്ലതാണ് ആത്മഹത്യ ചെയ്യാൻ പോകുന്ന വ്യക്തി ചില സൂചനകൾ നമുക്ക് നൽകാറുണ്ട് തങ്ങളുടെ അവസാന ശ്രമം എന്ന നിലയിൽ അവർ ആരോടെങ്കിലും സംസാരിക്കുവാൻ ശ്രമിക്കാറുണ്ട് അവർ നൽകുന്ന ഈ സൂചന തിരിച്ചറിയുവാനും അവരോട് സഹാനുഭൂതിയോടും ഊഷ്മളതയോടും പരിഗണനയോടും കൂടി സംസാരിക്കുവാനും നമുക്ക് സാധിച്ചാൽ പല ആത്മഹത്യകളും ഒഴിവാക്കുവാൻ സാധിക്കുന്നതാണ് ഇവിടെയാണ് പ്രൊഫഷണലി ട്രെയിൻഡായ മാനസികാരോഗ്യ വിദഗ്ധരുടെ സേവനം ഉപയോഗപ്രദമാകുന്നത് മനഃശാസ്ത്രത്തിൽ പ്രാവീണ്യം നേടാത്തവർക്ക് ആത്മഹത്യാ പ്രവണതയുള്ളവരോട് സംസാരിക്കുവാൻ ഭയമാണ് എന്ത് സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വലിയ നിശ്ചയം അവർക്ക് ഉണ്ടാകണമെന്നില്ല തങ്ങളുടെ സംസാരം അവർക്ക് കൂടുതൽ മാനസിക സമ്മർദ്ദം കൊടുക്കുമോ എന്നുള്ള പേടിയും ഇക്കൂട്ടർക്കുണ്ടാകുന്നുണ്ട് മാനസിക രോഗവിദഗ്ധരന് ഉചിതമായി സംസാരിക്കാനും ആത്മഹത്യയിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുവാനും സാധിക്കുന്നതാണ് ചെറുപ്പങ്കൽ കോളേജിൽ പരീക്ഷ എഴുതുവാൻ വന്ന വിദ്യാർത്ഥിനിയുടെ കാര്യത്തിലും ഇക്കാര്യങ്ങളെല്ലാം പരിഗണിക്കപ്പെടണം സത്യസന്ധമായ ഒരു അന്വേഷണം നടത്താതെ തിരക്കിട്ട് നടത്തുന്ന അന്വേഷണങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും സംഭവങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുകയേ ഉള്ളൂ അത് അധ്യാപകരിൽ മാനസിക സമ്മർദ്ദം കൂട്ടുകയും സമൂഹത്തിൽ മറ്റ് തെറ്റുകൾക്ക് കോപ്പിയടി പോലുള്ളവ കൂട്ടുവാനും മാത്രമേ ഉപകരിക്കുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കും കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരും റിപ്പോർട്ട് തയ്യാറാക്കുന്ന കമ്മീഷനും രണ്ട് കാര്യങ്ങൾ കൂടി പരിഗണിക്കുന്നത് ഉചിതമാണ് മരണപ്പെട്ട കുട്ടി പരീക്ഷാ നിന്ന് ഇറങ്ങിയ ശേഷം ആരോടെങ്കിലും ഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവോ അവരുടെ പ്രതികരണങ്ങൾ എന്തായിരുന്നു അത് ആത്മഹത്യയ്ക്ക് കാരണമായിട്ടുണ്ടോ എന്നുള്ളത് കോളേജ് അധ്യാപകർ തങ്ങൾ പഠിപ്പിക്കുന്ന വിഷയങ്ങളിൽ പാണ്ഡിത്യമുള്ളവരാണ് നന്നായി പഠിപ്പിക്കുവാൻ പ്രഗത്ഭരുമായിരിക്കും എന്നാൽ സങ്കീർണമായ മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ ഉചിതമായ രീതിയിൽ സഹായിക്കുവാനുള്ള പരിശീലനമോ മനഃശാസ്ത്രത്തിൽ ആഴമായ അറിവോ എല്ലാ അധ്യാപകർക്കും ഉണ്ടാകണമെന്നില്ല ഇങ്ങനെയുള്ള സമയത്ത് അധ്യാപകർ അവരുടെ കൂടെ ആയിരുന്നാൽ മാത്രം മതി എന്നിട്ട് എത്രയും വേഗം മാനസികാരോഗ്യ വിദഗ്ധരുടെ അടുത്തെത്തിക്കുകയാണ് അഭികാമ്യം യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന എല്ലാ കോളേജുകളിലും ഒരു പ്രൊഫഷണലി ട്രെയിൻഡ് ആയ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിൻ്റെയോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെയോ സേവനം ഉറപ്പുവരുത്തേണ്ടത് വൈസ് ചാൻസലറിൻ്റെയും യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിൻ്റെയും ഉത്തരവാദിത്വമാണ് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അധ്യാപകരുടെ മാനസിക സമ്മർദ്ദവും കുറയുകയും അവർക്ക് ഫലപ്രദമായി പ്രവർത്തിക്കുവാൻ സാധിക്കുകയും ചെയ്യും